ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പൊ ഈ വീഡിയോയില് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാ, അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ സെൻസസ് 270 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. നിഫ്റ്റി 14,700 മുകളിലാണ് ക്ലോസ് ആയത്. ഓട്ടോ, ഐ ടി, മെറ്റൽ സ്റ്റോക്കുകൾ നല്ല ഗെയിൻ ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് 2.5% ഗെയിൻ ചെയ്തു. ഓട്ടോ ഇൻഡെക്സും ഐ ടി ഇൻഡെക്സും 1.8% അനുസരിച്ചാണ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള ന്യൂസുകൾ നോക്കാം. ഗെയിനേഴ്സ് ആയത് ബജാജ് ഓട്ടോ, എച്ച് ഡി എഫ് സി, ടെക് മഹേന്ദ്ര, ഇൻഫി, ഐ സി ഐ സി ബാങ്ക്, നെസ്ലെ ഇന്ത്യ, മാരുതി, ടൈറ്റൻ, കൊഡാക് ബാങ്ക്, എച്ച് സി എൽ ടെക്നോളജി, ഐ ടി സി, ടി സി എസ്, റിലയൻസ്, മഹീന്ദ്ര, മഹീന്ദ്ര, എച്ച് ഡി എഫ് സി ബാങ്ക്, ഡോക്ടർ റെഡീസ് ആണ്. റെഡിൽ ട്രേഡ് ചെയ്തത് ആക്സിസ് ബാങ്ക്, എൻ ടി പി സി, സൺഫാർമ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, പവർ ഗ്രിഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഭാരതി എയർടെൽ, ബജാജ് ഫിൻസർവ്, ഏഷ്യൻ പെയിന്റ്. ബി എസ് സി സെൻസസ് 272 പോയിന്റ്സ് റാലി ചെയ്ത്. 48,949 ക്ലോസ് ആയി. നിഫ്റ്റി 106 പോയിന്റ്സ് ഗെയിൻ ചെയ്ത്. 14,724 ക്ലോസ് ആയിരിക്കുന്നു. ഹൈക്കൽ മാർച്ച് ക്വാർട്ടർ പെർഫോമൻസ് നോക്കാം. 50.92 ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. റവന്യൂ 532 crores ആണ് ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയിരിക്കുന്നത്. സോളാറ ആക്റ്റീവ് ഫാർമ മാർച്ച് ക്വാർട്ടർ സ്കോർ കാർഡ് നമുക്ക് നോക്കാം. 56 crores, ലാസ്റ്റ് ഇയർ 17 crores, റവന്യൂ 444 ആണ് ക്രോഡ്സ് ജെം ചെയ്തിരിക്കുന്നത്. രാകേഷ് ജുൻജുൻവാല കട്ട് സ്റ്റേക്ക് ഇൻ 7 കമ്പനി ഇൻ മാർച്ച് ക്വാർട്ടർ. യൂറോപ്യൻ മാർക്കറ്റിൽ ഗ്രീനിൽ ട്രേഡ് ചെയ്തു. എഫ് ടി എസ് സി ഡി എക്സ് മാർജിനലി ഗ്രീനിലാണ് ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഹൈക്കൽ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 50 crores, ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയിരിക്കുന്നു. റവന്യൂ 40.5% ഇൻക്രീസ് ആയി. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 54.7, ലാസ്റ്റ് ഇയർ 109. ജെ ബി കെമിക്കൽ സെന്റേഴ്സ് നെഫ്രോളജി സെഗ്മെന്റ് ഇൻ ഇന്ത്യ. സ്റ്റോക്ക് 1470 ആണ് ട്രേഡ് ചെയ്ത്. 3.79% ഗെയിൻ ചെയ്തു. ജെ ബി കെമിക്കൽസ് 52-week ഹൈ 1493. സുന്ദരം ഫാസ്റ്റനേഴ്സ് Q4 റിസൾട്ട് നോക്കാം. 140 ലാസ്റ്റ് ഇയറിനെ കാട്ടി റവന്യൂ 53% ഗെയിൻ ചെയ്തു. കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് Q4 റിസൾട്ട് നോക്കാം. 39% ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയി. റവന്യൂ 29% ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ പ്രൈസ് ഓഫ് ബജാജ് ഹെൽത്ത് കെയർ 6% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ടാബ്ലറ്റ്, COVID-19 ടാബ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ശേഷം 52-week ഹൈ 625 ടച്ച് ചെയ്തിരിക്കുന്നു. ഓട്ടോ ഇൻഡെക്സ് ഗെയിൻ ചെയ്തു. ഹിറോ ഓട്ടോ കോർപ്പ്, ദെൻ ടി വി എസ് മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സ് ഓൺ സി സി ഐ ഓർഡർ, നെസസറി സ്റ്റെപ്സ് എടുത്തിരിക്കുന്നു കമ്പനി കോപ്പി ഓഫ് ഓർഡർ റിലീസ് ചെയ്യാൻ. ദെൻ കോഫോർജ് Q4 റിസൾട്ട് അനൗൺസ് ചെയ്തു. 9% ആണ് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയത്. റുപ്പി റവന്യൂ 6% ലാസ്റ്റ് ഇയറിനെ കാട്ടി ഗെയിൻ ചെയ്തു. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 6.1% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഓട്ടോ ഇൻഡെക്സ് 1% ഗെയിൻ ചെയ്തു. ബജാജ് ഓട്ടോ, ഹെറോ മോട്ടോ കോർപ്പ്, ബേക്കർ മോട്ടോഴ്സ് ഗെയിൻ ചെയ്തു. റുപ്പി മാർജിനലി ഹയർ ആയിട്ട് ക്ലോസ് ആയി. 73.86, പ്രീവിയസ് ക്ലോസ് 73.9. ദെൻ ഐ ഡി ബി ഐ ബാങ്ക് ഷെയർ പ്രൈസ് 9% ഗെയിൻ ചെയ്തു. ആഫ്റ്റർ ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ഗീവ് പ്രിൻസിപ്പൽ അപ്രൂവൽ ഫോർ ദി ഐ ഡി ഐ ബാങ്ക്. ദെൻ ടാറ്റ സ്റ്റീൽ 52-week ഹൈ ടച്ച് ചെയ്തു. Q4 നമ്പർ റിലീസ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ ലോസ്റ്റിലായിരുന്നു. ആൻഡ് ബി എസ് സി മെറ്റൽ ഇൻഡെക്സ് 2% ഗെയിൻ ചെയ്തു. ടാറ്റ സ്റ്റീൽ, നാൽക്കോ, ജി എസ് ഡബ്ല്യു സ്റ്റീൽ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു എന്ന് കണ്ടു. ഈ വീഡിയോ പ്രയോജനമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ